വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് സെന്റർ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയെ കുറിച്ചാണ്. വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് സൺഷൈൻ വിറ്റാമിൻ എന്നും പറയും. അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന വിറ്റാമിൻ. ഇപ്പോഴത്തെ കാലത്ത്, ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ലാഗ് ചെയ്യണത്, അതായത് നമുക്ക് കിട്ടാൻ കുറവുള്ളത് ഈ വിറ്റാമിൻ ഡി ആയിരിക്കും. കാരണം പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, വെയിൽ കൊള്ളാതെ വീട്ടിൽ തന്നെ അടച്ചിട്ടിരിക്കുമ്പോൾ വരുന്ന ഡെഫിഷ്യൻസിയാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്ന ഈ വിറ്റാമിൻ സൂര്യപ്രകാശത്തിൽ നിന്നും കുറച്ച് ഫുഡിൽ നിന്നും കുറച്ച് കാര്യങ്ങളിൽ നിന്നും വരും. ഈ ഫുഡ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സൂര്യപ്രകാശം, ഏത് സമയത്തുള്ള സൂര്യപ്രകാശത്തിൽ നിന്നാണ് വിറ്റാമിൻ ഡി വരുന്നത്? രാവിലെ 9:30 മുന്നുള്ള സൂര്യപ്രകാശം, 9:30 മുന്നുള്ള സൂര്യപ്രകാശവും, അതുപോലെ ഈവനിങ്ങിൽ 4:30 ശേഷമുള്ള സൂര്യപ്രകാശം, 4:30 ശേഷമുള്ള സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് വിറ്റാമിൻ ഡി നമുക്ക് കിട്ടുന്നത്. വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്, കുറവുണ്ട്, എന്തൊക്കെ അസുഖങ്ങൾ എന്ന് തരാം. കുട്ടികൾക്ക് റിക്കറ്റ്സ് എന്ന് പറഞ്ഞ അസുഖം വരും. അതുപോലെ മുതിർന്നവർക്ക്, അഡൽസിന് വരുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്, എല്ലിന്റെ മജ്ജ കുറയ, ഉള്ളിൽത്തെ, അതായത് എല്ലിന്റെ ബലം കുറഞ്ഞു പോവാ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ അപ്പോൾ വിറ്റാമിൻ ഡി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് കാൽഷ്യമായിട്ട് എന്തോ ബന്ധം വരുന്നു. ബോൺ ഹെൽത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ് വിറ്റാമിൻ ഡി. ആർത്രൈറ്റിസ് വരാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഞാൻ ഇനി പറയാൻ പോണത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ ഡി. അതുപോലെ ചില ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിനെ തടയും ഈ വിറ്റാമിൻ ഡി. ഏതൊക്കെ തരം ക്യാൻസേഴ്സിനെ? അത് വന്നിട്ട് കോളൻ ക്യാൻസർ, അതുപോലെ പ്രോസ്ട്രേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതിനൊക്കെ തടയാൻ കഴിവുള്ള ഒരു ഇതാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. നമ്മള് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇത് അലട്ടുന്നുണ്ട്, വിറ്റാമിൻ ഡി കിട്ടാത്തത് കാരണം സൂര്യപ്രകാശം ഇല്ലാണ്ട്, സൂര്യപ്രകാശത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ മുന്നായാലും ഏറ്റവും കൂടുതൽ ഇത് കിട്ടാതിരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ജീറിയാട്രിക്കാണ്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്. അവർ ഈ സൂര്യപ്രകാശത്തിലുള്ള നടപ്പുണ്ടാവില്ല, പുറത്തേക്ക് ഇറക്കം കുറവായിരിക്കും, വീട്ടിൽ തന്നെ എപ്പോഴും ചടങ്ങുകളുടെ ഇരിപ്പായിരിക്കും. അവർക്കാണ് പിന്നെ ഈ വിറ്റാമിൻ ഡി ഏറ്റവും കൂടുതൽ ലഭിക്കാതിരിക്കാം. അപ്പൊ അവര് ഫുഡിൽ നിന്നോ സപ്ലിമെന്റ്സിൽ നിന്നോ ഇത് എടുക്കേണ്ടി വരും. ഇത് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇത് എന്ന് പറയുന്നത് കാൽഷ്യവും ഫോസ്ഫറസും ഈ ബ്ലഡിൽ നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ വിറ്റാമിൻ ഡി കൊണ്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ എല്ലിനെയും അതുപോലെ തന്നെ പല്ലിനെയും, ബോണും ടീത്തും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കുന്ന സംഭവമാണ് നമ്മുടെ വിറ്റാമിൻ ഡി കൊണ്ട് ഉണ്ടാവുന്നത്. ഓസ്റ്റിയോപോറോസിസ് ഞാൻ മുന്നേ പറഞ്ഞു, നിങ്ങളടുത്ത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഓസ്റ്റിയോപോറോസിന് വിറ്റാമിൻ ഡി വരുന്നത്. അതുപോലെ തന്നെ ഈ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ ബോഡിയിൽ കാൽഷ്യം ഈ സപ്ലിമെന്റ്സും അത് അല്ലെങ്കിൽ ഫുഡിൽ നിന്ന് വരുന്ന കാൽഷ്യവും നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഫുഡിൽ നിന്ന് വിറ്റാമിൻ ഡി പരമാവധി കയറ്റണം. ഏതൊക്കെ ഫുഡ്? മത്തി, ഏറ്റവും കൂടുതൽ മീനുകളിൽ നിന്നാണ് വിറ്റാമിൻ ഡി കിട്ടുക. ഫാറ്റി ഫിഷസ്, മത്തി ഒന്ന്, രണ്ടാമത് ട്യൂണ എന്ന് പറയും ചൂര, പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്തതാണ് സാൽമൺ, ഇതിലൊക്കെ വിറ്റാമിൻ ഡി നന്നായി തന്നെ ഉണ്ട്. അപ്പൊ സൂര്യപ്രകാശമാണ് ഏറ്റവും മെയിൻ കാര്യം. പിന്നെ ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന്, അതായത് ഫാറ്റി ഫിഷസ്, ചൂര, അതായത് ട്യൂണ, മത്തി, സാൽമൺ എന്നിങ്ങനെ കുറച്ച് മീനുകളിൽ നിന്ന്. ഇനി വിറ്റാമിൻ ഡി ഭയങ്കരമായിട്ട് നമ്മൾ കയറ്റണം, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നല്ല, സപ്ലിമെന്റ്സ് വഴി, ഗുളികകൾ വഴി വിറ്റാമിൻ ഡി ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിക്ക് കയറിക്കഴിഞ്ഞാലും പ്രശ്നമുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയണമെന്ന് തന്നെ. ഏതൊരു കാര്യം ദൈവം സൃഷ്ടിച്ചാണത് അങ്ങനെയാണ്, അധികമാവാൻ പാടില്ല ഏതൊരു സാധനവും. പക്ഷെ എല്ലാം ഉപയോഗിക്കാം നമുക്ക്, അധികമാവാതെ എല്ലാവരും നോക്കണം ഏതൊരു സാധനവും ദൈവം സൃഷ്ടിച്ചാണത്.
അപ്പോ ഇതിന്റെ കൂടുതലായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബ്ലഡില് കാൽഷ്യം അളവ് ഭയങ്കരമായിട്ട് അനിയന്ത്രിതമായി ഇൻക്രീസ് ചെയ്യും. അതുപോലെ പെട്ടെന്ന് ഹാർട്ട് റേറ്റും കിഡ്നി ഹാർട്ട് റേറ്റ് അല്ല ഹാർട്ടിനും കിഡ്നിക്കും ഇത് എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് വെയിറ്റ് നമ്മുടെ കുറഞ്ഞങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് അധികമായി വിറ്റാമിൻ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ഇങ്ങനെ കയറ്റി കഴിഞ്ഞാലുള്ള പ്രശ്നം. അപ്പോൾ വിറ്റാമിൻ ഡി ഏറ്റവും അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാൽഷ്യം എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ ബലത്തിനും കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ ബ്ലഡിലേക്കും എന്നിങ്ങനെ, അതായത് ഓസ്റ്റിയോപോറോസിസ് വരില്ല, ആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യമാണ് ആർത്രൈറ്റിസ്. അപ്പോൾ എല്ലാവരും വിറ്റാമിൻ ഡിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കോളാം. ഇത് ഭക്ഷണത്തിൽ നിന്നും വെയിലിൽ നിന്നും എല്ലാവരും എടുത്തോളോ. എങ്ങനെ എടുക്കാം? നടന്നോളോ, നിങ്ങൾ വെയിൽ കൊണ്ടോളോ, രാവിലെ 9:30 മുന്നുള്ള വെയിലും അല്ലെങ്കിൽ വൈകിട്ട് 4:00 ശേഷമുള്ള വെയിൽ എല്ലാവരും കൊണ്ടോളോ. ഇല്ലാത്തവര് പറ്റാത്തവര് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വഴി പെട്ടെന്നില്ല പുറത്തേക്കിറങ്ങാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ നിന്നെങ്കിലും എടുത്തോളോ. മരുന്നുകൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. പറ്റാത്ത അവസരങ്ങളിൽ മാത്രം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം മരുന്ന് വാങ്ങി കഴിക്കാൻ പാടുള്ളൂ. ഡോക്ടർമാർ പറയുന്ന അളവിൽ മാത്രമേ ഇത് ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ മരുന്നുകൾ. അപ്പൊ ഈ ചെറിയ വീഡിയോ വിറ്റാമിൻ ഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അത് വന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തോളോ. കാരണം വിറ്റാമിൻ ഡിനെ കുറിച്ചിട്ട് അധികം ആൾക്കാർക്കും അറിയില്ല. ഇതൊരു സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന വിറ്റാമിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇത് നന്നായി ഷെയർ ചെയ്ത് കൊടുത്തോളോ, കമൻറ്റ് ചെയ്തോളോ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളോ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹോം. താങ്ക് യു സോ മച്ച്.